I am Parlal. Your suit name, please? Bhavani. Bhavani, you know my special. ഈ കലവറ നമുക്കൊരു മണിയറിയാക്കാം. പോയി പോയി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി കുലകൾക്കിടയിലേക്ക് വരുമോ? മൗനം. മലയാള സിനിമയിൽ വേറിട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടിയാണ് ബീന കുമ്പളങ്ങി. 60-ൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ബീന ആശ്രയിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു. അങ്ങനെ താരസംഘടനയായ അമ്മ ഒരു വീട് നിർമ്മിച്ചു നൽകുകയും പെൻഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ആ വീട് പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തൻ്റെ അനിയത്തിയും കുടുംബവും വീട്ടിൽ താമസിക്കുകയും ആ വീട് വേണമെന്ന് പറഞ്ഞ് മാനസികമായി ഉപദ്രവിച്ചുവെന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ നടി ബീന കുമ്പളങ്ങി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നടി സീമാജി നായരും ഉണ്ടായിരുന്നു. ഞാൻ ആർക്കും ഒരു ശല്യമില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരിക്കൊക്കെ തന്നെയുണ്ട്. അപ്പൊ അവരുടെ വിചാരം ബാക്കി എല്ലാവരും കൂടെ ഒപ്പിട്ട് കിടക്കേണ്ടി വരും, അതുകൊണ്ട് അവരുടെ പേരിലോട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞു. അതി ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ മാനസിക പീഡനങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച ഇപ്പൊ സീമനെ എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല, ഞാൻ മരിച്ചോളഞ്ഞു. അവരവസ്ഥയിലായിരുന്നു. നമ്മ സ്വപ്നത്തിൽ ചിന്തിക്കണല്ല, ഈ വീടിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു അടി നമുക്ക് കിട്ടുമ്പോൾ താങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ ഒതുങ്ങി കൂടിയതാണ്, ഇവർക്കൊക്കെ ഒരു തരമായത്. മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് അമ്മ സംഘടന പറഞ്ഞിരുന്നു. അങ്ങനെ ഇളയ സഹോദരൻ 3 സെന്റ് സ്ഥലം തന്നു. അതിൽ സംഘടന എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു. എന്റെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു. അവൾക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതി എന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു. പക്ഷേ 2 ആഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ് പ്രശ്നമായി. സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് എന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മഹത്യ ചെയ്തു പോയേനെ, അത്രത്തോളം സംഭവങ്ങളാണ് എൻ്റെ വീട്ടിൽ നടന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി വരികയും നടി സീമാജി നായരെ വിളിക്കുകയുമായിരുന്നു. എനിക്ക് വേറെ വീടോ മറ്റ് നിവൃത്തിയോ ഇല്ലാത്തതിനാൽ ഒരു അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണെന്ന് നടി ബീന കുമ്പളങ്ങി പറയുന്നു. വിഷയത്തെക്കുറിച്ച് നടി സീമാജി നായർ പറഞ്ഞതിങ്ങനെ. ബിൻചച്ചിയെ വർഷങ്ങളായിട്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ ബിൻചച്ചി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഡെസ്പായിരുന്നു. എന്നെ വിളിക്കുമ്പോഴേ കരച്ചിലാണ്. എനിക്ക് എവിടെയെങ്കിലും ഒരു അഭയം ഒരുക്കണം, സീമ എന്നെ എവിടെയെങ്കിലും കൊണ്ട് ആക്കണം, എനിക്ക് മനസ്സമാധാനം ഇല്ല, മരുന്ന് കഴിച്ചിട്ട് ദിവസങ്ങളോളം ആയി, മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളോളം ആയി എന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഇടപെടാനായിട്ട് ഒരു പേടിയുണ്ട്. നമ്മളിങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതിനുശേഷം ദിവസവും ചേച്ചി 2-3 തവണ എന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി അപകടമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് മഹാത്മയുടെ രാജേഷുമായി ബന്ധപ്പെടുന്നതും രാജേഷ് നമ്മളിത് ഏറ്റെടുക്കാമെന്ന് പറയുന്നതും. ഞാൻ അതിൻ്റെ രക്ഷാധികാരിയും കൂടിയാണ് ആ സ്ഥാപനത്തിൻ്റെ. പക്ഷേ അത് നല്ല രീതിയിൽ ചേച്ചിക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ടാവണം. അപ്പോൾ അത് രാജേഷിനോട് സംസാരിക്കുകയും രാജേഷ് ചേച്ചി ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുവരാം, എല്ലാവിധ സൗകര്യങ്ങളും ബീന ചേച്ചിക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചേച്ചിയെ താൻ രക്ഷാധികാരി കൂടിയായ ജനസേവാ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റുകയാണ്. അവിടെയുള്ളവർ നടിയെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചു വന്നിട്ടുണ്ട്. ഇനിയുള്ള ബാക്കി ജീവിതം വളരെ സമാധാനത്തോടെ ചേച്ചിക്ക് അവിടെ കഴിയാം. ഇതുവരെ ചേച്ചിക്ക് ഭക്ഷണവും മരുന്നും ഒന്നുമില്ലായിരുന്നു. ഒരുപാട് അസുഖങ്ങളൊക്കെയുള്ള ആളാണ്. ചേച്ചി ആകെ കരച്ചിലായിരുന്നു. അത്രയും വേദനയിൽ നിൽക്കുകയാണ്. അമ്മ സംഘടന നിർമ്മിച്ചു നൽകിയ വീടാണ്. പക്ഷേ അവിടെ പുള്ളിക്കാരിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. 18 വയസ്സ് മുതൽ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതാണ്. എൻ്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ പഠിപ്പിച്ചൊരു നിലയിലെത്തിച്ചു. അവസാനമായപ്പോഴും എനിക്കൊന്നുമില്ല. ഞാൻ ഉടുത്ത വസ്ത്രം പോലും മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു പോന്നതാണ്. സീമാജി നായർ ഫോൺ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ എന്നുമാണ് ബീന കുമ്പളങ്ങി പറയുന്നത്.